അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സെഗ്മെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിന്തറ്റിക് ഫൈബേഴ്സ്. നാല് ടൈപ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സിന്തറ്റിക് ഫൈബർ, ഇറ്റ് ഇസ് റയോൺ. റയോണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. റയോൺ ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം സെല്ലുലോസ്. സെല്ലുലോസിൽ നിന്നാണ് റയോൺ ഉണ്ടാക്കുന്നത്. എൻ സി ആർ ടിയിൽ കാണാൻ പറ്റും, ഇറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം വുഡ് പൾപ്പ്. വുഡ് പൾപ്പിൽ നിന്നാണ് റയോൺ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഈ സെല്ലുലോസ് വുഡ് പൾപ്പ് എന്നൊക്കെ പറയണത് നാച്ചുറൽ ഒറിജിൻ ഉള്ളതല്ലേ, അപ്പോൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന റയോണ് നാച്ചുറൽ ഫൈബർ ആവണ്ടേ? അതിനുള്ള റീസണാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ദോ സെല്ലുലോസ് ഇസ് എ നാച്ചുറൽ പോളിമർ, ഇറ്റ് നീഡ്സ് എക്സ്റ്റെൻസീവ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ടു ഫോം റയോൺ. സെല്ലുലോസും വുഡ് പൾപ്പൊക്കെ നാച്ചുറലി ഒക്കറിങ് ആണ്, പക്ഷേ അത് റയോണാക്കി മാറ്റണമെങ്കിൽ എക്സ്റ്റെൻസീവ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രോസസ്സിലൂടെ റയോണ് കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റയോണിനെ സിന്തറ്റിക് ഫൈബറിൻ്റെ അണ്ടറിലാണ് ഉൾപ്പെടുത്താറുള്ളത്. ചിലരതിനെ, ചില സയൻറ്റിസ്റ്റുകൾ അതിനെ സെമി സിന്തറ്റിക് എന്നുള്ള ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതായത് പകുതി സിന്തറ്റിക്കും പകുതി നാച്ചുറലായിട്ടുള്ള. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, നമ്മൾ ബേണിംഗ് ടെസ്റ്റ് ഓഫ് ഫൈബേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടനും റയോണും ഏകദേശം ഒരേ റെസ്പോൺസ് ആണ് തരിക. അതിൻ്റെ റീസണ് കോട്ടനും റയോണിനും സെല്ലുലോസിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ്. എനിവേ, നമുക്ക് റയോൺ ഇവിടെ പഠിക്കാനുള്ളത് സിന്തറ്റിക് ഫൈബറായിട്ടാണ്. റയോൺ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട പോയിൻ്റ് ഇറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ സിൽക്ക്. റയോണിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്നാണ് പറയുക, സിൻസ് ഇറ്റ് ഹാസ് എ ഷൈനി അപ്പിയറൻസ് ലൈക്ക് സിൽക്ക് ബട്ട് ഇറ്റ് ഈസ് മോർ ഡ്യൂറബിൾ. സിൽക്കിനെ പോലത്തെ ഒരു ടെക്സ്ചറാണ് റയോണിനുണ്ടാവുക. സിൽക്കിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. സിൽക്ക് കണ്ടുപിടിച്ചത് ചൈനയിലാണ്, സിൽക്ക് ഡിസ്കവർ ചെയ്യുന്നത് ചൈനയിലാണ്. പക്ഷേ കുറേ കാലത്തോളം സിൽക്കിൻ്റെ ഡിസ്കവറി, അതല്ലെങ്കിൽ സിൽക്ക് സെറി കൾച്ചറിലൂടെ സിൽക്ക് വേമിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് ചൈനീസ് ഒരു സീക്രട്ട് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സിൽക്കിൻ്റെ ടെക്സ്ചർ എല്ലാവരെയും അട്രാക്ട് ചെയ്യണ്ടായിരുന്നു. സിൽക്ക് സത്യം പറഞ്ഞാൽ അന്ന് ലക്ഷറിയുടെ ഒരു സിമ്പിളായിട്ടാണ് പറയണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സിൽക്ക് ചൈനയുടെ മോണോപോളി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സിൽക്കിൻ്റെ പ്രോഫിറ്റ് ഭയങ്കര അധികമായിരുന്നു. അങ്ങനെയാണ് സയൻറ്റിഫിക് വേൾഡ് സിൽക്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, സിൽക്കിൻ്റെ അത്ര കോസ്റ്റ് ഇല്ലാത്ത, സിൽക്കിനേക്കാളും ഡ്യൂറബിലിറ്റി ഉള്ള ഒരു സിന്തറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി റിസർച്ചസ് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് ദേ കെയിം അപ്പ് വിത്ത് റയോൺ. റയോണിൻ്റെ നെക്സ്റ്റ് ഫീച്ചറാണ് ഇറ്റ് കുഡ് ബി ഈസിലി ഡൈഡ്. എല്ലാ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ പോലെ തന്നെയും റയോൺ ഈസിലി നമുക്ക് കളർ ചെയ്യാൻ പറ്റും, പല പല കളേഴ്സും ഷെയ്ഡ്സും കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അതിനൊരു ഇമ്മൻസ് റോളുണ്ട്. റയോണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം, കുറച്ച് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഈസ് ഗുഡ് അബ്സോർബൻറ്റ് ഓഫ് സ്വെറ്റ്. നമ്മൾ സിന്തറ്റിക് ഫൈബേഴ്സിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമ്മർ വെയേഴ്സിൽ പൊതുവേ സിന്തറ്റിക് ഫൈബേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ച് വെള്ളം മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ, അപ്പോൾ സ്വെറ്റ് അബ്സോർബ് ചെയ്യില്ല. പക്ഷേ റയോണ് കമ്പാരിറ്റീവ്ലി അത് കൂടുതൽ സ്വെറ്റിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ സമ്മർ വെയേഴ്സിലും സ്പോർട്സ് വെയേഴ്സിലൊക്കെ നമുക്ക് റയോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഹാസ് എ ഷൈനി അപ്പിയറൻസ് ലൈക്ക് സിൽക്ക്. അതുകൊണ്ടാണ് നമ്മളതിനെ ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് വിളിക്കുന്നത്. സിൽക്കിൻ്റെ പോലെ ഒരു ഗ്ലേസിങ്, ഒരു ഷൈനി അപ്പിയറൻസ് റയോണിൻ്റെ മെറ്റീരിയലിനുണ്ടാവും. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇറ്റ് ഡ്രേപ്സ് വെൽ. ഡ്രേപ്സ് വെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കർട്ടൻസിലൊക്കെ ഉണ്ടാവില്ലേ, നല്ല ഫോൾഡുകളായിട്ട് നല്ല വൃത്തിയിൽ ഒരു മൂടി ഇടുന്ന രീതിയിൽ നമുക്ക് റയോണിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. സോ സാരീസ് അതുപോലെ തന്നെ കർട്ടൻസിലൊക്കെ നമുക്ക് റയോൺ യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോപ്പർട്ടി ഈസിലി ഡൈഡ് ആൻഡ് വോവൺ ഇൻ ടു ക്ലോത്ത്സ്. എളുപ്പത്തിൽ ഡൈ ചെയ്തെടുക്കാൻ പറ്റും പല പല കളേഴ്സിൽ. നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അതിന് വലിയൊരു റോൾ തന്നെ ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക്. ഇനി നമുക്ക് റയോണിൻ്റെ യൂസസ് നോക്കാം. ആക്ച്വലി ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് ആണ് അതിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് യൂസ്, ഇറ്റ് ഈസ് മിക്സ്ഡ് വിത്ത് ഫൈബർ ഗ്ലാസ് ഫോർ മേക്കിംഗ് ഹെൽമെറ്റ്സ്. ഫൈബർ ഗ്ലാസിൻ്റെ കൂടെ അത് മിക്സ് ചെയ്തിട്ട് ഹെൽമെറ്റ്സിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യും. അതിൻ്റെ സ്ട്രെങ്ത്, റയോണ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ് ആസ് എ ഫോൾ സിന്തറ്റിക് ഫൈബേഴ്സ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ്, ഹെൽമെറ്റ്സിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഫൈബർ ഗ്ലാസിൻ്റെ കൂടെ അത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി, യൂസ് ടു മേക്ക് ജാക്കറ്റ്സ് ആൻഡ് ട്രാക്ക് സ്യൂട്ട്സ്. നമ്മളിവിടെ പറഞ്ഞു ഇറ്റ് ഈസ് ഗുഡ് അബ്സോർബൻറ്റ് ഓഫ് സ്വെറ്റ്. അത് സ്വെറ്റിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ സ്പോർട്സ് വെയേഴ്സിലും സമ്മർ വെയേഴ്സിലും നമുക്ക് റയോൺ യൂസ് ചെയ്യാം.
ട്രാക്ക് സ്യൂട്ടൊക്കെ ആണെങ്കിൽ സ്പോർട്സ് വെയർ ആണ്, അതുപോലെ ജാക്കറ്റ്സിലൊക്കെ ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് റയോൺ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് യൂസസ്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സർജിക്കൽ ഡ്രസ്സിങ്സ്. ആക്ച്വലി റയോൺ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ സർജിക്കൽ ഡ്രസ്സിങ്സിൽ മുറിവുകളൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റയോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്, ഇറ്റ് യൂസ്ഡ് ഇൻ കർട്ടൻസ് ബിക്കോസ് ഇറ്റ് ഡ്രേപ്സ് വെൽ. നല്ല വൃത്തിയിൽ നല്ല ഫോൾസ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കർട്ടൻസിൽ നമ്മൾ റയോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത യൂസ് ഇൻ അപ്ഹോൾസ്ട്രി ഫോർ ലക്ഷറി കാർസ്, ഓഫീസ് ആൻഡ് ഹോം ഫേർണിഷിങ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ റയോണിന് ഒരു ഷൈനി ടെക്സ്ചറാണുള്ളത്, ഒരു സിൽക്കിൻ്റെ പോലത്തെ ടെക്സ്ചറുണ്ട്. അപ്പോൾ അത് ഹോം ഫേർണിഷിങ്, ഓഫീസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത യൂസ് ഇൻ റീഇൻഫോഴ്സിങ് നൈലോൺ ടയേഴ്സ്. നൈലോൺ ടയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ റയോൺ യൂസ് ചെയ്യാറുണ്ട്. അടുത്ത പ്രോപ്പർട്ടി, മിക്സ്ഡ് വിത്ത് കോട്ടൺ ടു മേക്ക് ബെഡ്ഷീറ്റ്സ് ആൻഡ് വിത്ത് വൂൾ ടു മേക്ക് കാർപ്പറ്റ്സ്. റയോണ് കോട്ടൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ബെഡ്ഷീറ്റ്സും വൂളിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കാർപ്പറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രസ് മെറ്റീരിയൽ. റയോൺ ആക്ച്വലി ഇറ്റ് ഈസ് സോഫ്റ്റ്, സിൽക്കി ആൻഡ് ഇറ്റ് ഈസ് മോയ്സ്ചർ അബ്സോർബൻറ്റ്. ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ടാണ് റയോണിനെ നമ്മൾ ഡ്രസ് മെറ്റീരിയൽസിൽ യൂസ് ചെയ്യുന്നത്. റയോണിൻ്റെ കുറച്ച് യൂസസ്, ഞാൻ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട് അവിടെ. റയോൺ ഇതുപോലെ സിൽക്കിൻ്റെ പോലെ ഒരു ഷൈനി ടെക്സ്ചറാണ് അതിനുണ്ടാവുക. പിന്നെ അത് ജാക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ബെഡ്ഷീറ്റ്സ് ഉണ്ടാക്കാൻ, കാർപ്പറ്റ്സ് ഉണ്ടാക്കാൻ, ഡ്രേപ്പറീസ് ഇപ്പോൾ നന്നായിട്ട് ഫോൾസായി നിൽക്കുന്നതുകൊണ്ട് തന്നെ സാരീസിൽ അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് കർട്ടൻസിൽ അത് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് റയോൺസിൻ്റെ യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ്.